നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയാചിച്ച് വാർത്തകളിൽ നിറഞ്ഞ മറിയക്കുട്ടിക്ക് ഭൂമിയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. മറിയക്കുട്ടിക്ക് ഭൂമിയുണ്ടെന്ന് വാർത്ത വന്നതോടെ ഇവർക്കെതിരെ വ്യാപക സൈബർ ആക്രമണം നടന്നിരുന്നു. പിന്നാലെ മറിയക്കുട്ടിക്ക് ഭൂമിയിൽ നിന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപത്രം നൽകി. അത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന മറിയക്കുട്ടിയുടെ അടുത്തേക്ക് ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. ബിജെപി പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയത്. മറിയക്കുട്ടിയുടെ അടിമാലിയിലെ വീട്ടിലേക്കായിരുന്നു താരം എത്തിയത്. മറിയക്കുട്ടിയുടെ വീട്ടിലെത്തി അദ്ദേഹം പിന്തുണ അറിയിച്ചു. മറിയക്കുട്ടിയുടെ 200 ഏക്കറിലെ വീട്ടിലേക്കാണ് സുരേഷ് ഗോപി ചെന്നത്. ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന ഉറപ്പ് സുരേഷ് ഗോപി മറിയക്കുട്ടിക്ക് നൽകിയിരിക്കുകയാണ്. മറിയക്കുട്ടിക്ക് എത്ര നാളായി പെൻഷൻ കിട്ടിയിരുന്നു, എന്തുകൊണ്ട് പെൻഷൻ വൈകി, എന്താണ് കാരണം, മസ്റ്ററിംഗ് നടന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ സുരേഷ് ഗോപി മറിയക്കുട്ടിയോട് തിരക്കി. സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ക്ഷേമ പെൻഷൻ വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടാത്തത് കാരണമാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി മറിയക്കുട്ടിയെ സന്ദർശിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഈ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രാദേശിക നേതാക്കൾ പോലും മറിയക്കുട്ടിയുടെ വീട്ടിൽ എത്തിയിരുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. അതിനിടയിലാണ് സുരേഷ് ഗോപി ആ വീട്ടിലേക്ക് ചെന്നത്, മറിയക്കുട്ടിക്ക് പിന്തുണ അറിയിച്ചത്. കഴിഞ്ഞ 10 ദിവസമായി സമരം തുടരുകയാണ് മറിയക്കുട്ടി. തനിക്ക് രാഷ്ട്രീയമില്ല, എല്ലാവരും തുല്യരാണ്, തനിക്ക് നീതി കിട്ടണം, ദേശാഭിമാനിയുടെ അപമാനത്തിനും മറ്റും നഷ്ടപരിഹാരം കിട്ടണം എന്ന ആവശ്യവും മറിയക്കുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വീട്ടിലെത്തി സന്ദർശിച്ച സുരേഷ് ഗോപിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു മറിയക്കുട്ടി. വ്യാജ പ്രചരണത്തിനെതിരെ ഇന്ന് അടിമാലി കോടതിയെ സമീപിക്കുമെന്ന് മറിയക്കുട്ടി അറിയിച്ചിരിക്കുകയാണ്. ദേശാഭിമാനിക്കെതിരെയാണ് മറിയക്കുട്ടി ഇന്ന് കോടതിയെ സമീപിക്കുന്നത്. അടിമാലി കോടതിയിലാണ് പരാതി നൽകുന്നത്. അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ മുഖേനയാണ് കോടതിയെ സമീപിക്കുക. കേസ് നടത്താൻ മറിയക്കുട്ടിക്ക് നിയമസഹായം നൽകുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ദേശാഭിമാനിയിലും സമൂഹ മാധ്യമങ്ങളും അടക്കം മറിയക്കുട്ടിക്ക് ഭൂമിയും വീടും ഉണ്ടെന്ന വ്യാജ പ്രചരണം ശക്തമായിരുന്നു. എന്നാൽ CPM പ്രവർത്തകർ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നും തനിക്ക് ഭൂമിയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും മറിയക്കുട്ടി ആരോപിച്ചിരുന്നു. മറിയക്കുട്ടിക്ക് ഭൂമിയില്ലെന്നും വില്ലേജ് ഓഫീസർ സാക്ഷ്യപത്രവും നൽകി. ഇതിനു പിന്നാലെ സമരം നടത്തിയ മറിയക്കുട്ടിക്ക് ഭൂമിയുണ്ടെന്ന വ്യാജ വാർത്തയിലും മകൾ വിദേശത്തെന്ന വാർത്തയിലും CPM മുഖപത്രം ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കോടതി ഇടപെട്ട് ഇത്തരം പ്രചരണങ്ങൾ തടയണമെന്നും കൃത്യമായി പെൻഷൻ നൽകാൻ നടപടിയുണ്ടാകണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു. മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ഭിക്ഷയാചിച്ചത്. മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയായിരുന്നു ഇവർ ഇങ്ങനെ തെരുവിലിറങ്ങിയത്. ഭൂമി എവിടെയെന്ന് കാണിച്ചു തരാൻ CPM തയ്യാറാകണമെന്നും അതുപോലെ തന്നെ ജോലിയുള്ള മക്കളെയും CPM കാണിച്ചു തരണം എന്നടക്കമുള്ള വെല്ലുവിളി മറിയക്കുട്ടി CPM നേരെ ഉയർത്തിയിരുന്നു. എന്തായാലും ഇന്ന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മറിയക്കുട്ടി. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തയ്ക്കെതിരെ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ദേശാഭിമാനിക്കെതിരെ മാത്രമല്ല ഈ ഒരു വ്യാജ പ്രചരണങ്ങൾക്കെതിരെയും മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അതിനിടയിലാണ് സുരേഷ് ഗോപി മറിയക്കുട്ടിയെ സന്ദർശിക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.